നമസ്കാരം. ഈ നവംബർ 9 സുപ്രീം കോടതിക്ക് പുതിയ ചീഫ് ജസ്റ്റിസിനെ കിട്ടുകയാണ്. ഇന്ത്യയുടെ 50-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്. ചന്ദ്രചൂഡിനെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചുകൊണ്ട് രാഷ്ട്രപതി ഇന്നലെ ഒപ്പുവെച്ചു. കൊളീഗിയമാണ് ആദ്യം അത് തെരഞ്ഞെടുത്തത്. കേന്ദ്ര സർക്കാർ അതിന് അനുമതി കൊടുത്തു. അങ്ങനെ ചന്ദ്രചൂഡ് ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസ് ആവും. സമീപകാലങ്ങളിൽ നമ്മുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാർ ചെറിയ കാലയളവിൽ മാത്രം ജോലി ചെയ്ത് റിട്ടയർ ചെയ്തു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2 മാസവും 3 മാസവും ഒക്കെ മാത്രം ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഇരുന്ന് പോയ നിരവധി പേരുണ്ട്. എന്നാൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി 2 വർഷം ജോലിയെടുക്കും. 2024 നവംബർ 10 കാലാവധി അവസാനിക്കുന്നത്. ഈ നവംബർ 9 ചുമതലയേറ്റാൽ കൃത്യം 2 വർഷം സേവനമനുഷ്ഠിച്ച ശേഷമായിരിക്കും ജസ്റ്റിസ് ചന്ദ്രചൂഡ് വിരമിക്കുക. ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഈ സമീപകാലത്ത് ഏറ്റവും ദീർഘകാലം ജോലി ചെയ്യുന്ന ചീഫ് ജസ്റ്റിസായി ചന്ദ്രചൂഡ് മാറും. ചന്ദ്രചൂഡിന്റെ പിതാവ് YV ചന്ദ്രചൂഡാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഏറ്റവും ദീർഘകാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ചത്. അതായത് ഇനി വരുന്ന 2 വർഷം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പരമാധികാരി ജസ്റ്റിസ് ചന്ദ്രചൂഡാവും. അത് സുപ്രീം കോടതിയുടെ വിധികളെ മാത്രമല്ല ഹൈക്കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും വിധികളെ വല്ലാത്ത സ്വാധീനിക്കുന്ന ഒരു നിയമനമാണ്. ചന്ദ്രചൂഡിനെ BJP-ക്കാർക്ക് സംഘപരിവാറുകാർക്ക് വലത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് അത്ര പിടുത്തമല്ല. ചന്ദ്രചൂഡ് ഒരു ലെഫ്റ്റ് ലിബറൽ ഐഡിയോളജിയുടെ ആളാണ്, കപട പുരോഗമനവാദിയാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ജുഡീഷ്യറി സംഘപരിവാറിന് കീഴ്പ്പെട്ടിരിക്കുന്നു. സംഘപരിവാറിന്റെ ഇംഗിതത്തിനനുസരിച്ചാണ് ജുഡീഷ്യറി തീരുമാനമെടുക്കുന്നത് എന്ന ആരോപണം കഴിഞ്ഞ കുറേ കാലമായി അന്തരീക്ഷത്തിലുള്ളപ്പോൾ ഒരു ലെഫ്റ്റ് ലിബറൽ ചിന്താഗതിക്കാരനായ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ദീർഘകാലത്തെ അവകാശമുള്ള പദവിയിലേക്ക് വരുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും സംഘപരിവാറുകാർ ആശങ്കപ്പെടുന്നത്, ലെഫ്റ്റ് ലിബറൽ വിരുദ്ധർ ആശങ്കപ്പെടുന്നത്, ഇനി വരുന്ന 2 വർഷം മോദിക്കും കേന്ദ്ര സർക്കാരിനും കഷ്ടകാലമായിരിക്കുമെന്നാണ്. അതായത് ഹിന്ദുത്വ അജണ്ടയുമായി മുമ്പോട്ട് പോകുമ്പോൾ അവരെടുക്കുന്ന പ്രധാനപ്പെട്ട വിപ്ലവകരമായ തീരുമാനങ്ങളെയൊക്കെ സുപ്രീം കോടതി അംഗീകരിച്ചിരുന്ന, സുപ്രീം കോടതി ശരിവെച്ചിരുന്ന ആ കാലം അവസാനിക്കുമെന്നും ഇനി വരുന്ന 2 വർഷം കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും തമ്മിൽ ഉരസുന്ന കാഴ്ചകളാകുമെന്നുമാണ് ഇവർ ആശങ്കപ്പെടുന്നത്. അതേസമയം മറുഭാഗത്ത്, അതായത് ലെഫ്റ്റ് ലിബറൽ ഐഡിയോളജി ഉള്ളവർക്ക് വലിയ ആവേശമാണ്. അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കേരളത്തിന് വളരെ സവിശേഷമായ താല്പര്യമുള്ള 2 കേസുകൾ, അതിൻ്റെ വിധിയെയും ഇത് നിർണായകമായി ബാധിക്കും. ഒന്ന് മീഡിയ 1 കേസാണ്. മീഡിയ 1 കേസിൽ സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ട്. മീഡിയ 1 നിരോധനം കേരള ഹൈക്കോടതി ശരിവെച്ചതാണ്. എന്നാൽ അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. സുപ്രീം കോടതി ഒരു പരിഗണനയിൽ ഇരിക്കുന്നത് വരെ മീഡിയ 1 പ്രവർത്തിക്കാം. എന്നാൽ ഇനി ഈ കേസ് പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാവും. ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ആശയം എന്ന് പറയുന്നത്, ചിന്താഗതി എന്ന് പറയുന്നത് ലെഫ്റ്റ് ലിബറൽ ആണ്. അദ്ദേഹം ഭയം കൂടാതെ അഭിപ്രായം പറയുന്ന ഫ്രീ സ്പീച്ചിന്റെ ആളാണ്. അദ്ദേഹത്തിന്റെ വിധി ന്യായങ്ങളെല്ലാം മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന, മൗലികാവകാശം ഉയർത്തിപ്പിടിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഒരു മാധ്യമത്തിന് വിലക്കേർപ്പെടുത്തുക എന്നത് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയുന്ന ഒരാശയമല്ല. അതുകൊണ്ടാണ് മീഡിയ 1 കേസിൽ ഈ നിയമനം പ്രതീക്ഷയായി മാറുന്നത്. അതുപോലെ തന്നെയാണ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല. ശബരിമല കേസിൽ യുവതികൾ പ്രവേശിക്കണമെന്ന് വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാരിൽ ഒരാളാണ് വാസ്തവത്തിൽ ചന്ദ്രചൂഡ്. പിന്നീട് വലിയ ജനരോഷം ഉയർന്നപ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസ് അത് വിശാല ബെഞ്ചിലേക്ക് വിടുകയും 5-അംഗ ബെഞ്ച് കൂടുതൽ വിശദമായ വാദം കേൾക്കാൻ മാറ്റിവെക്കുകയും ചെയ്തു. ആ തീരുമാനത്തെ എതിർത്ത ആളാണ്, അതായത് ഈ 5-അംഗ ബെഞ്ചിൽ 3 പേരാണ് അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത്, എതിർത്ത ജഡ്ജിമാരിൽ ഒരാളാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്. അദ്ദേഹം ഭരണഘടനാപരമായി യുവതികൾക്ക് വിലക്കേർപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ തീരുമാനം പുറത്തു വരുമ്പോഴും ഇദ്ദേഹത്തിന്റെ നിലപാട് നിർണായകമാവും. അതുപോലെ തന്നെയാണ് ഹിജാബ് വിഷയം. ഹിജാബ് വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഭിന്നവിധി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ആ വിധിക്ക് പ്രസക്തിയില്ല. 2 പേരാണ് ബെഞ്ചിലുള്ളത്. 2 പേരും 2 വ്യത്യസ്തമായ വിധി പ്രഖ്യാപിച്ചതുകൊണ്ട് ആ വിധി ഇൻവാലിഡ് ആണ്. ഇനി തീരുമാനമെടുക്കേണ്ടത് വിശാല ബെഞ്ചാണ്. വിശാല ബെഞ്ച് തീരുമാനിക്കുമ്പോൾ ഈ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ നിലപാട് നിർണായകമാവും. ചന്ദ്രചൂഡ് ഹിജാബിനെ മൗലികാവകാശമായി കരുതുന്ന ആളാണ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കുന്നവർക്ക് പ്രതീക്ഷയും ആവേശവുമാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ നിയമനം. എന്നാൽ മോദി സർക്കാരിന് നിർണായകമാണ്. വരുന്ന 2 വർഷം അവർക്ക് കോടതിയിൽ നിന്നും തിരിച്ചടികൾ ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതേസമയം നമ്മൾ ചീഫ് ജസ്റ്റിസിന്റെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം നീതിയിലും നിയമത്തിലും അധിഷ്ഠിതമാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മനുഷ്യാവകാശത്തെക്കുറിച്ചും
ഭരണഘടന അവകാശങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും വ്യാഖ്യാനവും വ്യത്യസ്തമാണെങ്കിലും അദ്ദേഹം രാഷ്ട്രീയം നോക്കിയോ മുഖം നോക്കിയോ നീതി കൊടുക്കുന്നയാളല്ല എന്ന് വ്യക്തമാണ്. അതിന് ഏറ്റവും ഉദാഹരണം മഹാരാഷ്ട്ര സർക്കാർ അർണാബ് ഗോസ്വാമിയെ പിടിച്ച് അകത്തിടാൻ തീരുമാനിച്ചപ്പോൾ ജാമ്യം കൊടുത്തത് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ബെഞ്ചാണ്. അദ്ദേഹം ഫ്രീ സ്പീച്ചിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ആളുകൾക്ക് ഇഷ്ടമുള്ളത് പറയാം. അദ്ദേഹം കോവിഡ് കാലത്തൊക്കെ ഇറക്കിയ നിർണായകമായ ചില വിധികളുണ്ട്. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം കോവിഡിന്റെ മറവിൽ സംസ്ഥാന സർക്കാരുകൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പലരെയും അടിച്ചമർത്തി. ആ അതിനെയൊക്കെ എതിരെ വിധി പ്രഖ്യാപിക്കുകയും സർക്കുലർ ഇറക്കാൻ ഉത്തരവിറക്കുകയും ചെയ്തു ജസ്റ്റിസ് ചന്ദ്രചൂഡ്. മനുഷ്യൻ അവന്റെ അഭിപ്രായം നിർഭയം പറയണം. അതിന്റെ പേരിൽ അവനെ ജയിലിൽ അടയ്ക്കരുത്. ഈ സ്വാധീനമുള്ളവർ മാനനഷ്ടക്കേസ് കൊടുത്ത് കോടതിയെ സ്വാധീനിക്കുന്നതിനൊക്കെ എതിരാണ് അദ്ദേഹം. അദ്ദേഹം അഭിപ്രായം എന്തുമാവട്ടെ, ആ അഭിപ്രായം പറയുന്നതിന് പേര് ജയിലിൽ അടയ്ക്കാൻ പാടില്ല. ഇക്കാര്യം അദ്ദേഹം അർണാബ് ഗോസ്വാമിക്ക് അനുകൂലമായി നിലപാടെടുത്തു എന്നത് തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ തിമിരം ബാധിച്ച ആളല്ല എന്നതിന് സൂചന. അദ്ദേഹം ചില്ലറക്കാരനൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ദീർഘകാലം ജുഡീഷ്യൽ ഉണ്ടായിരുന്നു, മഹാരാഷ്ട്രക്കാരനാണ്, മുംബൈയിലും ഡൽഹിയിലും ഒക്കെ വലിയ സ്കൂളുകളിൽ വലിയ കോളേജുകളിൽ സെന്റ് സ്റ്റീഫൻസിൽ പഠിച്ചു, ഹാർവാർഡിൽ പോയി ലോയിലെ ഉന്നത ബിരുദമെടുത്തു. അദ്ദേഹം വലിയ, അതായത് നമ്മുടെ ശശി തരൂറിനെയൊക്കെ പോലെ തന്നെ അക്കാദമി കാര്യങ്ങളിൽ ഉയർന്ന ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അങ്ങനെ അദ്ദേഹം പിന്നീട് ബോംബെ ഹൈക്കോടതിയിൽ ജഡ്ജാവുന്നു, പിന്നീട് ഗുജറാത്ത് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആവുന്നു. അതിനുശേഷമായി 2016 അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജാവുന്നു. അതായത് സുപ്രീം കോടതിയിൽ ജഡ്ജായിട്ട് തന്നെ 6 വർഷമായി. 2 വർഷം കൂടി അദ്ദേഹം ചീഫ് ജസ്റ്റിസായി പ്രവർത്തിക്കുമ്പോൾ 8 വർഷമാണ് സുപ്രീം കോടതി അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നത്. അതൊക്കെ അത്ര ചെറിയ കാര്യമല്ല. അപ്പോൾ അദ്ദേഹം ഈ സുപ്രീം കോടതിയിൽ ജോലി ചെയ്തിരുന്ന കാലയളവിലെല്ലാം വിധി പ്രഖ്യാപിച്ചത് മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചും മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുമാണ്. ആ വിധികളൊന്നും അപ്രസക്തമല്ല. ഇപ്പം റൈറ്റ് ടു പ്രൈവസി വലിയ സുപ്രധാനമായ സുപ്രീം കോടതിയുടെ വിധിയാണ്. സ്വകാര്യതാ നിയമം, റൈറ്റ് ടു പ്രൈവസി ഒരു മൗലികാവകാശമാണെന്ന് പ്രഖ്യാപിക്കാൻ മുൻകൈയെടുത്ത അദ്ദേഹമാണ്. സ്വവർഗാനുരാഗ കേസ് 377 IPC 377 എന്ന് പറയുന്ന സെക്ഷൻ, അത് ആദ്യം കോടതിയിലെ 3-അംഗ ബെഞ്ച് അത് ശരിവെച്ചു. അത് ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, സ്വവർഗാനുരാഗം കുറ്റകൃത്യമാണെന്ന് പറഞ്ഞു. അതിനെ എതിർത്ത ആളാണ് ജസ്റ്റിസ് ബി ചന്ദ്രചൂഡ്. പിന്നീട് ഈ വകുപ്പ് മൗലികാവകാശ ലംഘനം എന്ന് പറഞ്ഞ് റദ്ദാക്കുന്ന വിധിയിൽ നിർണായകമായ റോൾ എടുത്തതും ജസ്റ്റിസ് ചന്ദ്രചൂഡാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഹൈന്ദവ മൂല്യങ്ങൾക്കെതിരാണ്, ഇന്ത്യൻ പാരമ്പര്യത്തിനെതിരാണ്, ഇന്ത്യയിൽ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് എന്ന ആരോപണമാണ് ഹൈന്ദവ പക്ഷം അല്ലെങ്കിൽ സംഘപരിവാർ പക്ഷം ഉയർത്തുന്നത്. എന്തായാലും ആകെപ്പാടെ ഒരു പ്രതീക്ഷയുള്ളത് നീതിപീഠം മോദിക്ക് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു, സംഘപരിവാർ കീഴടക്കിയിരിക്കുന്നു എന്ന ആരോപണവും നിലവിളിയും വരുന്ന 2 വർഷമെങ്കിലും ഉണ്ടാവാതിരിക്കാനാണ് സാധ്യത. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഭരണകൂട ഭീകരതയ്ക്ക് ഇരയാവേണ്ട ഗതികേട് ഒരു പൗരനും ഉണ്ടാവാൻ സാധ്യമല്ല. അതിന് അദ്ദേഹം സമ്മതിക്കുകയുമില്ല. അത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ മാത്രമല്ല, സംസ്ഥാന പോലീസിന്റെ നികൃഷ്ടവും നീചവുമായ തീരുമാനങ്ങൾ പോലും സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ നീതി കിട്ടും എന്ന് പ്രതീക്ഷ സാധാരണക്കാർക്കുണ്ട്. അതേസമയം മോദിക്കും കേന്ദ്ര സർക്കാരിനും അദ്ദേഹം തലവേദനയാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട.